എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഗരിമേഷി ഫാമിലി. ഇന്നത്തെ വീഡിയോയില് ടപ്പ് എന്നാണ് നമ്മൾ ചെയ്യാൻ പോണത്. കാരണം ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷു മേക്കപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് എന്റെ അടുത്ത് മാളവിക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പൊ സബ്സ്ക്രൈബർ എന്റെ അടുത്ത് പറയണം, ഈ വിഷു മേക്കപ്പ് അടുത്ത ഓണത്തിന് മുമ്പെങ്കിലും ചെയ്യുമെന്ന് വിളിച്ച് എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അപ്പൊ അത് മനസ്സിലായി എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന്. അപ്പൊ അതുകൊണ്ട് ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഞാൻ എന്താ വിഷു മേക്കപ്പ് ഇട്ടിരിക്കുകയാണ് മാളവിക, കേട്ടല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. അപ്ഡേറ്റ് ഒന്നും ഇല്ലാട്ട്, വെറുതെ ടീഷർട്ട് മാത്രം ഇട്ടിരിക്കണത്. പിന്നെ ഞാൻ ഇടുന്ന ഡ്രസ്സിന്റെ അപ്ഡേറ്റ് ഒക്കെ ഞാൻ പറയാവേ. പിന്നെ ഞാനിപ്പോ ആകെ ചെയ്തിരിക്കണത് എന്റെ പുരികം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിപ്സില് ലിപ് ബാം ഇട്ടിട്ടുണ്ട് നിവ്യയുടെ. ഇത് ഒരു 6 പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആണ്. അപ്പൊ നമുക്ക് ടപ്പന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, ഞാനിപ്പോ ആകെ ചെയ്തിരിക്കുന്നത് 6 പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ഇപ്പൊ ഫ്രഷ് അലോവേറ ജെല്ല് ഫേസിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഫ്രഷ് അലോവേറ ഫേസ് കഴുകി ഫ്രഷ് അലോവേറ ജെല്ല് ഞാൻ ഫേസിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അത് ഞാനൊരു പ്രൈമർ ആയിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ലാക്മേയുടെ, മിക്കവരുടെയും ഒട്ടും ഫേവറേറ്റ് അല്ലാത്തതും എന്റെ ഒരു ഫേവറേറ്റുമായ ഈ ഒരു ലാക്മേയുടെ 9 to 5 നാച്ചുറലേ ബൈ ഫേസ് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൽ ഞാൻ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രമേ ഞാൻ ഈ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ എന്തിട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഒലിച്ചു പോകും അല്ലേ. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഞാൻ ബേസ് നന്നായിട്ട് ലൈറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫൗണ്ടേഷൻ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നില്ല. ഫേസിന്റെ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം കൈ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നത്. വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അത്യാവശ്യം ചെറിയൊരു ചെറിയ സ്ഥലത്തല്ല, കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നത്. ഒരുപാട് ഞാൻ ഫൗണ്ടേഷൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത്രയും പോർഷനിൽ മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസിന്റെ ഇത്രയും പോർഷനാണ് ശരിക്കും ഹൈലൈറ്റ് ആയി നിൽക്കേണ്ടത്, അതുകൊണ്ട് മാത്രം. ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ തന്നെ ഇടുകയാണ് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. ഇപ്പോ നമുക്ക് എല്ലായിടത്തും ഫൗണ്ടേഷൻ ഇടണമെങ്കിൽ ഇടാം. അപ്പുറത്ത് എന്തോ പണി നടക്കേണ്ടത് തോന്നു, അതുകൊണ്ടാണ് ഈ സൗണ്ട്. കഴുത്തിൽ ഒരു കുറച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി വന്ന ഫൗണ്ടേഷൻ കഴുത്തിൽ ഇടുന്നു, ചെവിയിലേക്ക് തൂക്കുന്നു, കഴിഞ്ഞു. ഹാൻഡ് ഡ്രൈ സർക്കിളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്, ഉറക്കം നിൽക്കുന്നതിൻ്റെയാണ്. അപ്പോൾ ഇനി നേരെ എന്താണ് ഐഡ മേക്കപ്പ് ആണ്. ഐഡ മേക്കപ്പിന് ഞാൻ എന്താ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 9 to 5 കോഡാണ്. ഞാൻ എൻ്റെ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഈ 6 ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കണ്ണും ഹൈലൈറ്ററൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്ന് ഞാൻ എന്താ ഈ ഒരു ചെറിയ ഗോൾഡൻ ഷെയ്ഡ് കയ്യിലെടുക്കാണ്. കൈയുടെ എന്നിട്ട് കണ്ണിന്റെ മുകളിൽ എക്സാക്ട് ഐബോളിന്റെ മുകളിൽ മാത്രമാണ് ഞാൻ ഈ ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഐ ഷാഡോ വേറെ ഇടുന്നില്ല. എന്നിട്ട് ആ ബാക്കിയുള്ളത് വെച്ചിട്ട് സൈഡിലേക്ക് ഒന്ന് ആക്കണം. ഓക്കെ, ജസ്റ്റ് ഇത്രയും. അപ്പൊ കണ്ണ് ഇത്രയും കൂടി നന്നായിട്ട് ബ്രൈറ്റനായി നിൽക്കും. ഓക്കെ, ഇനി നേരെ ഐ മേക്കപ്പ്. ഐ മേക്കപ്പ് വെരി സിമ്പിൾ ആണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഷുഗറിന്റെ കാജലാണ് കണ്ടോ. അത് വെച്ചതിന് ശേഷം ഞാൻ എന്താ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. മുള്ളില് ഒത്തിരി നല്ല പ്രിസൈസ് ആയിട്ടൊന്നും വരയ്ക്കുന്നില്ല കേട്ടോ, വെറുതെ അങ്ങോട്ട് വരയ്ക്കുകയാണ്. ചെറിയൊരു വിങ് ഇട്ടിട്ടുണ്ട്, വിങ് ഇടാതെ എന്ത് ഐലെ ഐ മേക്കപ്പ് അല്ലേ. എന്നിട്ട് ഈ എഡ്ജൊക്കെ നമ്മുടെ കൈയിന്റെ നഖം വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്തും വരയ്ക്കാണ്, നഖം വെച്ചിട്ടൊക്കെ നമുക്ക് വിങ് ശരിയാക്കാൻ. എന്നിട്ട് ഈ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഐ ഷാഡോ കോഡിലുള്ള ഈ ഒരു ഇതെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാണേ കേട്ടാ. ഇപ്പൊ നമ്മളിങ്ങനെ കണ്ണാടി നോക്കാണ്, ഏകദേശം കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ ഇവിടെ എനിക്കൊരു ഇച്ചിരി കൂടി ഒരു ഇത് വരുത്താണെന്ന് തോന്നി ഷേപ്പ്. അപ്പൊ ഞാൻ അതിന്റെ മുകളിലേക്ക് ഒന്നും കൂടി ഒരു പെൻസിൽ എടുത്ത് വരയ്ക്കുകയാണ് രണ്ട് സൈഡിലും. സ്മഡ്ജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഐ ഷാഡോവിന്റെ കോഡ് ഉണ്ടല്ലോ, ഈ കോഡിൽ നിന്ന് ഈ ഒരു കളർ ഉണ്ട്, ഒരു ബ്ലാക്കിഷ് ബ്ലൂവിഷ് കളർ. ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഒന്ന് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാണ്. കാരണം ഒലിച്ചു പോവില്ലല്ലോ, അതുകൊണ്ട് മാത്രം. ഓക്കെ, അതിനുശേഷം താഴെ ഒന്ന് കണ്ണ് ഇതാണ്.
താഴേക്ക് ഞാൻ പടർത്തി കുറച്ചിങ്ങനെ എഴുതാണ് കേട്ടോ. എസ്പെഷ്യലി ഇതാ ഈ ഒരു ഔട്ടർ കോർണറിൽ. ഓക്കെ, അതിനുശേഷം ഇതാ ഈ ഒരു നമ്മുടെ ഈ ഒരു ഇതെടുത്തിട്ട് വീണ്ടും സ്മഡ്ജ് ചെയ്യാണ് താഴെ. എന്നിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് തന്നെയാണ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. എക്സ്ട്രാ ഞാൻ കാജലൊന്നും എടുക്കുന്നില്ല. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഐഷാഡോ കോഡ് എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് എടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു ഷാംപെയിൻ കളർ ഉണ്ട്. ഷാംപെയിൻ കളർ എടുത്തിട്ട് നമ്മൾ ഈ കണ്ണിൻ്റെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാം കണ്ണൊന്ന് നന്നായിട്ട് എന്താണ് ഭംഗി തോന്നാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ എന്താ ആ ഇത് വെച്ചിട്ട് തന്നെ കുറച്ച് നമ്മൾ എഴുതാതെ വെച്ചിരുന്ന സ്ഥലത്തേക്ക് കുറച്ച് ഞാൻ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ അപ്പം അതിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ ഐഷാ ഇതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. മസ്കാര, മസ്കാര ഇടുക. എൻ്റെ ഫേവറേറ്റ് ആണ് മേബിലിൻ ബിഗ് ഷോട്ട് മസ്കാര. ഇനി ഉള്ളത് കണ്ണിന് വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, അതിപ്പോൾ വേണ്ട. ഇനി അതിനുശേഷം കോൺടൂറിംഗ് ആണ്. കോൺടൂറിംഗിന് ഞാൻ ഉപയോഗിക്കുന്ന ആള് നമ്മുടെ ഈ ഒരു ഐബ്രോ പെൻസിൽ തന്നെയാണ് മൂക്ക് കോൺടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനുശേഷം കൈവച്ച് നമുക്കൊന്ന് ഇത് സ്പ്രെഡ് ചെയ്യാം, ഷേപ്പ് ആക്കാം അല്ലേ. അപ്പം ഞാൻ എന്താ മൂക്കും ഒന്ന് കോൺടൂർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താണ് ഹൈലൈറ്റർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഹൈലൈറ്ററിന് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഇതാ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഈ കോഡിൽ നിന്നും നമുക്ക് ഗോൾഡനോ ഷാംപെയിനോ ഏതെങ്കിലും എടുക്കാം. മൂക്ക് ഹൈലൈറ്റ് ചെയ്യുന്നു ക്യൂപിഡ്സ് ബോ. പിന്നെ എനിക്ക് നെറ്റി നല്ല വീതി ഉള്ളതുകൊണ്ട് ഈ കൂടുതൽ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഞാൻ ഈ ഭാഗം നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ ചീക്ക് ബോൺ എവിടെയാണോ അവിടെ ചെയ്യാം. ഓക്കെ, ഡൺ. അതിനുശേഷം ലിബാം ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇടാം. നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് മതിയെങ്കിൽ ഓക്കെ, ലൈറ്റ് ആയിട്ട് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇത്തിരി കൂടി എന്നാണെങ്കിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കളയാം. അതിനുശേഷം പുരികം നിങ്ങൾക്ക് ഒന്നും കൂടി എന്തെങ്കിലും ശരിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഈ ഒരു സ്പൂവി ബ്രഷ് എടുക്കുക. വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫൈനലി നമ്മുടെ മേക്കപ്പ് ഒക്കെ അങ്ങനെ കഴിഞ്ഞു. ഇനി ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഐലാഷ് വെക്കുക എന്നുള്ളത്. ഐലാഷ് വേണമെങ്കിൽ വെക്കുക കേട്ടോ. ഞാൻ എന്തായാലും ഐലാഷ് വെക്കാൻ പോവാണ്. ഞാൻ പാക്കിന്റെ 54 എന്ന് പറഞ്ഞ ഐലാഷ വെക്കുന്നത്. ഐലാഷ് എടുത്തു. ഞാനിപ്പോ യൂറോ പാരീസിന്റെ ആണ് ഐഷാഡോ ഈ ഗ്ലൂ ഉപയോഗിക്കുന്നത്. ഞാൻ ഗ്ലൂ നന്നായിട്ട് എടുക്കുന്നു, അറ്റത്തെ പരട്ടുന്നു. അപ്പൊ ഞാൻ എന്താ ഐലാഷ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഫൈനൽ പൊട്ടല്ലേ. ഈ പൊട്ടുണ്ട്, ഈ പൊട്ട് എൻ്റെ 3 വർഷമാകുമ്പോൾ എൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ച പൊട്ടാണത്. അപ്പം ആ പൊട്ട് തന്നെയാണ് ഞാൻ ഇന്നും വെക്കുന്നത്. ഇതാ പൊട്ട് വെച്ചു. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ പെട്ടെന്ന് മുടിയൊക്കെ കെട്ടിയിട്ട് വരണ്ടേ. അപ്പം നമുക്ക് ഡ്രസ് ചെയ്തിട്ട് വരാം. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമുക്കിന്ന് പോയിട്ട് വരാം. അപ്പൊ ഇതാണ് എന്റെ ഫിനിഷ്ഡ് മേക്കപ്പ് ലുക്ക്. അപ്പൊ വിഷു ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല നീളം മുടി വെച്ചിട്ടുണ്ട്. പിന്നെ മാല ഞാൻ ഇട്ടില്ല, മാല ഞാൻ മാറ്റി. എല്ലാവരും എന്റെ കൈയിന്റെ വളയിലേക്ക് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മാല മാറ്റി. ജസ്റ്റ് ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട്, അത്രയുള്ളൂ. സെറ്റ് സാരി ഞാൻ എന്താ ലീവ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷുവിന്റെ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും വിഷുവിന് ട്രൈ ചെയ്യാം കേട്ടോ. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണിത്. അപ്പോ ഇനി ഫുൾ ഔട്ട്ഫിറ്റ് കാണണ്ടേ നിങ്ങൾക്ക്. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ വിഷു മേക്കപ്പിൻ്റെ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് കേട്ടോ. കണ്ടോ, ഞാൻ സെറ്റ് സാരി വെറുതെ ഇങ്ങനെ ലീവ് ചെയ്തിട്ടിരിക്കുകയാണ്. ക്രോപ്പ് ടോപ്പ്, നേരത്തെ പറഞ്ഞ പോലെ വള, നീണ്ട മുടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവരുടെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരത്തട്ടെ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്.
பாய்.